കൊൽക്കത്തയിൽ കോൺഗ്രസും ഇടതും സംയുക്ത റാലി നടത്തുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട പോര് സി പി എമ്മും കോൺഗ്രസും ഒക്കെ തമ്മിലാണെങ്കിൽ അവിടെ ബി ജെ പിക്കും തൃണമൂലിനുമെതിരെ ഒരേപോലെ ഇരുവരും കൈകോർക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കും സീതാറാം യെച്ചൂരിക്കും ക്ഷണമുണ്ട്. എന്തായാലും ഇരുവരും ഒരു കൊടിക്കൂറയുടെ കീഴിലാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ പോലും വേദി പങ്കിടുന്ന അടക്കമുള്ള രംഗങ്ങളും ഈ കേരള തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കാണേണ്ടി വരുമോ? അത്തരം കാഴ്ചകൾ ഒഴിവാക്കണമോ എന്നുള്ള ഒരു ആലോചന എന്തായാലും എ സി സി നേതൃത്വത്തിൽ ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. കാരണം കേരളത്തിലാണ് ആദ്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും 10-25 ദിവസം ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ദേശീയ നേതാക്കൾ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ദേശീയ നേതാക്കൾ ഒന്നിച്ച് പങ്കെടുക്കുന്ന യോഗങ്ങൾ അവിടെ വേണമോ അതോ പ്രാദേശിക നേതാക്കൾ മാത്രം പങ്കെടുത്താൽ മതിയോ എന്നുള്ളൊരു ആലോചനയാണ് ഇപ്പോൾ സജീവമായിട്ടുള്ളത്. കൊൽക്കത്തയിലെ ചരിത്രപ്രധാനമായ ബ്രിഗേഡ് ഗ്രൗണ്ടിലാണ് നാളെ ഒരു വലിയ റാലിക്ക് കോൺഗ്രസും ഇടതുപക്ഷവും തയ്യാറെടുക്കുന്നത്. എന്തായാലും ഈ റാലി വിജയിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ശക്തമായി ഇറങ്ങാനാണ് ഈ രണ്ട് പാർട്ടികളും തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ വലിയ സ്വാധീനം ഇപ്പോൾ കോൺഗ്രസ് ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ബി ജെ പിയുടെ വലിയ വളർച്ചയ്ക്ക് ബംഗാൾ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത് തൃണമൂൽ കോൺഗ്രസുമാണ്. അതിനിടയിൽ ചില സ്ഥലങ്ങളിലാണ്, ചില പോക്കറ്റുകളിലാണ് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒരു സ്വാധീനമുള്ളത്. ഇപ്പോൾ നിയമസഭയിലുള്ള സീറ്റുകളെങ്കിലും പിടിച്ചു നിർത്തുക എന്നതാണ് ഈ രണ്ട് പാർട്ടികളും ഒന്നിച്ചു വന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും ഈ രണ്ട് പാർട്ടികളുടെയും ദേശീയ നേതാക്കൾ സീതാറാം യെച്ചൂരി, രാഹുൽ ഗാന്ധി എന്നിവരെ ക്ഷണിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും സി പി എം നേതാക്കളും വ്യക്തമാക്കിയിരിക്കുന്നത്. സീതാറാം യെച്ചൂരിയുമായി ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരുപക്ഷെ ഇതിന് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും കോൺഗ്രസ് ദേശീയ നേതൃത്വം രാഹുൽ ഗാന്ധി പോകേണ്ടതുണ്ടോ എന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതുകൂടി കഴിഞ്ഞ് മാത്രമേ സി പി എമ്മിൻ്റെയും അന്തിമ തീരുമാനം വരികയുള്ളൂ. പക്ഷേ അത്തരം കാഴ്ചകൾ തീർച്ചയായിട്ടും ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ കേരളത്തിലും മറ്റും വലിയ ആയുധമാക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയും.